ഹലോ, ഇപ്പോൾ നമ്മളുള്ളത് ക്രാഫ്റ്റ് സ്റ്റേഷനിലാണ്. കൊച്ചിയിലെ തൃക്കാക്കര ഭാരതമാതാ കോളേജിൻ്റെ ഓപ്പോസിറ്റ് സെൻട്രിയൽ ബസാറിൻ്റെ മുകളിലായിട്ടാണ് ക്രാഫ്റ്റ് സ്റ്റേഷൻ ഷോപ്പ് വരുന്നത്. അപ്പോൾ കൊച്ചിയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആർട്ട് ഷോപ്പാണ്. ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും സെപ്പറേറ്റ് സെക്ഷൻസ് ഈ ഷോപ്പിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആർട്ടിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് ആദ്യം വിചാരിച്ചത് ഷോപ്പ് മൊത്തത്തിൽ കാണിക്കണമായിരുന്നു. അപ്പോൾ ഷോപ്പ് മൊത്തത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഓരോ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് അതിൻ്റെ റേറ്റ്, അതിൻ്റെ യൂസ് എന്താണ്, എന്താണ് ഡിഫറൻസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മൾ അക്രിലിക് ഓരോ ബ്രാൻഡുകൾ എടുത്ത് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണ് ഓരോ ബ്രാൻഡിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ റേറ്റ് വ്യത്യാസം, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്രിലിക് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ക്യാമലിൻ. ക്യാമലിൻ എന്തൊക്കെ ടൈപ്പ് പെയിൻ്റ് ആണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്, എന്തൊക്കെയാണ് റേറ്റ് ഡിഫറൻസ്, അതൊക്കെ നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ക്യാമലിൻ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇതുപോലെ സിംഗിൾ കളേഴ്സ് ആയിട്ടും വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പാക്കറ്റ്സ് ആയിട്ടും വാങ്ങാൻ കിട്ടും. ആദ്യം പാക്കറ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ ക്യാമലിൻ ബ്രാൻഡ് അക്രിലിക് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗിനർ ആണെങ്കിൽ പോലും എപ്പോഴും ആർട്ടിസ്റ്റ് ഗ്രേഡ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. രണ്ട് ഗ്രേഡുണ്ട് നമുക്ക്, ആർട്ടിസ്റ്റ് ഗ്രേഡുണ്ട്, സ്റ്റുഡൻസ് ഗ്രേഡുണ്ട്. രണ്ടും തമ്മിൽ റേറ്റിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല, പക്ഷേ ക്വാളിറ്റിയിൽ ഡിഫറൻസുകളുണ്ട്. ആർട്ടിസ്റ്റ് ഗ്രേഡാണ് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി വരുന്നത്. അതിലെ കളർ പിഗ്മെൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരിക്കും, കുറച്ചും കൂടി നല്ല കളേഴ്സ് ആയിരിക്കും. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ ആർട്ടിസ്റ്റ് ഗ്രേഡ് അക്രിലിക് കളേഴ്സ് വാങ്ങാനാണ്. ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ഗ്രേഡ് അക്രിലിക് കളേഴ്സ് ആണ്. 12 ഷെയ്ഡ്സ് ആണ് വരുന്നത്. 20 ml അക്രിലിക് ട്യൂബ്സിൻ്റെ 12 ഷെയ്ഡിൻ്റെ സെറ്റിൻ്റെ റേറ്റ് 550 രൂപയാണ്. നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള സെറ്റ് ഉണ്ട്. സെയിം ബ്രാൻഡിൻ്റെ തന്നെ കൂടിയ കളേഴ്സ് ആണ്. 18 ഷെയ്ഡ്സ് ആണ് വരുന്നത്. 20 ml തന്നെ ഇതിൻ്റെ റേറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 950 ആണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഇതെല്ലാം MRP റേറ്റ് ആണ് പറയുന്നത്, ഡിസ്കൗണ്ട് റേറ്റ് അല്ല, MRP റേറ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അക്രിലിക് പെയിൻറ്റ്സ് നമുക്ക് ട്യൂബിലായിട്ട് വാങ്ങി കിട്ടും. അപ്പോൾ ഞാൻ കൂടുതലും ട്യൂബിലാണ് വാങ്ങുന്നത്. എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇതിലാവുന്ന സമയത്ത് നമുക്ക് 12 കളേഴ്സ് അല്ലെങ്കിൽ 18 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ട്യൂബിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ബ്രില്യൻ പർപ്പിൾ എന്ന് പറയുന്ന കളറ്, ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാനും സാധിക്കും. പക്ഷേ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ റെഡിമെയ്ഡ് വാങ്ങുന്ന കളേഴ്സിന് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും, കുറച്ചും കൂടി ഡെപ്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും ഇതുപോലുള്ള ഡിഫറൻറ്റ് കളേഴ്സ് സെപ്പറേറ്റ് വാങ്ങി കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സ് ഇങ്ങനെയുള്ള ട്യൂബ്സ് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ട് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ്. ഒന്ന് 40 ml ട്യൂബ്സ്, ചെറിയ ട്യൂബ്സ് ആണ്. പിന്നെ വരുന്നത് 120 ml ട്യൂബ്സ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഇതുപോലുള്ള ബോട്ടിൽസ് ആണ്. ഇത് വരുന്നത് 500 ml ആണ്. അപ്പോൾ ക്യാമലിൻ്റെ അക്രിലിക് പെയിൻറ്റ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, എല്ലാം സെയിം റേറ്റ് അല്ല, ചിലപ്പോൾ ഡിഫറൻറ്റ് കളേഴ്സിന് ഡിഫറൻറ്റ് റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് ഇതുപോലെ സെപ്പറേറ്റ് നമുക്ക് നോക്കി വാങ്ങാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാമലിൻ്റെ തന്നെ ആർട്ടിസ്റ്റ് ഹെവി ബോഡി അക്രിലിക് കളേഴ്സ് ആണ്. 12 ഷെയ്ഡ്സ് ആണുള്ളത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഹൈ പിഗ്മെൻറ്റ് കണ്ടൻറ് ഉള്ളതാണ്. ആക്ച്വലി നമ്മുടെ കളേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി കളർ പിഗ്മെൻറ്റും അതിനോടൊരു ബൈൻഡറും ചേർന്ന് വരുന്നതാണ്. ഇപ്പോൾ ഓയിൽ പെയിൻറ്റിങ്ങിനാണെങ്കിൽ കളർ പിഗ്മെൻറ്റ്സ് ഓയിലായിട്ട് ബൈൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. വാട്ടർ കളറിലാണെങ്കിൽ കളർ പിഗ്മെൻറ്റ്സ് വാട്ടർ സോലുബിളായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ബൈൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. അക്രിലിക്കലാണെങ്കിൽ പ്ലാസ്റ്റിക് പോളിമേഴ്സ് വെച്ച് ബൈൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ എത്രത്തോളം കളർ പിഗ്മെൻറ്റ് ഉണ്ടോ അത്രത്തോളം അക്രിലിക് പെയിൻറ്റ് അത്രത്തോളം റേറ്റും ആയിരിക്കും, അത്രത്തോളം ഡെപ്ത്തുള്ള കളേഴ്സ് കിട്ടും. അതിനനുസരിച്ചിട്ട് അക്രിലിക് പെയിൻറ്റിൻ്റെ റേറ്റ് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് റേറ്റുള്ള പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഹെവി ബോഡി അക്രിലിക് കളേഴ്സ് എന്നാണ് പറയുക. ഇത് നമുക്ക് പാക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇത് ആക്ച്വലി 12 ട്യൂബാണ്, 40 ml. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1900 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ക്യാമലിൻ എന്നുള്ള ബ്രാൻഡ് നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഓഫ് അക്രിലിക് പെയിൻറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ട്യൂബ്സ് ഉണ്ട്, ട്യൂബ് തന്നെ ഡിഫറൻറ്റ് സൈസസ് ഉണ്ട്. അപ്പോൾ ഓരോ കളേഴ്സിനും ഡിഫറൻറ്റ് റേറ്റ് ആയിരിക്കും. ഏകദേശം ഞാൻ പറയാം, ഇപ്പോൾ 40 ml കളേഴ്സിന് ഏകദേശം ഒരു 100 രൂപ ആ റേഞ്ചിൽ വരും. അതിൻ്റെ കൂടിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ 120 ml ആ ഒരു റേഞ്ച് വരുന്നത് 220 ആ റേറ്റൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഇതുപോലുള്ള പാക്കറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്യാമലിൻ ബ്രാൻഡ് അക്രിലിക് പെയിൻറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ബൈ.